ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അബി 2.0. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോനെ തമ്മിലേൽ കണ്ടപ്പോൾ ഇവർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ള ചെറിയ ആ കടന്നു വരാനുള്ള കാരണങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണണം. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ഞങ്ങൾ നേരിട്ടുള്ള തിരിച്ചടികളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നത് ശരിക്കും വേറൊരു ചാനലേ, നമ്മൾ അബി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ചാനലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതായത് ആ സമയത്ത് നമുക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. ഞങ്ങൾ വിചാരിച്ച എന്താ വെച്ചാൽ, യൂട്യൂബ് ആണ് ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതായത് യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് എല്ലാം വേറെ വേറെ ആൾക്കാരുടെ വീഡിയോസാണ്, അല്ലെങ്കിൽ അത് യൂട്യൂബുകാർ തന്നെയാണ് വീഡിയോസ് ഇടുന്നത്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇതിൻ്റെ പിന്നിൽ ഞങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി എന്താണ് ഇത്, എങ്ങനെയാണ് വീഡിയോസ് യൂട്യൂബിൽ വരുന്നതെന്നൊക്കെ നോക്കി. പിന്നെ ഒരു വട്ടം ഇതുപോലെ ഞങ്ങൾ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് ഒരു വീഡിയോ കണ്ടു. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതായിരുന്നു ഞങ്ങളുടെ അബി എഡ്യൂക്കേഷൻ ഫാക്ടറി. എല്ലാവരെ പോലെ തന്നെ കുറെ ആലോചിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളെയും പേരിൽ നിന്നുള്ള അബി എന്നുള്ള പേരെടുത്തു. അങ്ങനെ അബി എഡ്യൂക്കേഷൻ ഫാക്ടറി എന്നിട്ടൊരു ചാനൽ തുടങ്ങി. പക്ഷേ അതുപോലെ തന്നെ ആ ചാനൽ തുടങ്ങി വെച്ചു എന്നല്ലാതെ ഞങ്ങൾക്ക് എന്ത് വീഡിയോസ് ഇടണം അതൊന്നും കറക്റ്റായിട്ടൊരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന്. അതായത് ഞങ്ങൾ വ്യൂസ് കിട്ടുന്ന ടൈപ്പ് വീഡിയോസ് മാത്രം ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അതിന് വേണ്ടിയിട്ട് ടെക് വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മളെ എംഫോർട്ടൊക്കെ ചെയ്യുന്ന ടൈപ്പ് അതുപോലത്തെ വീഡിയോസ് നോക്കി. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലാണ് ഇതുപോലെ ഫോണില്ലായിരുന്നു, ഞങ്ങളുടെ അമ്മേൻ്റെ ഫോണിലായിരുന്നു ഞങ്ങൾ ആ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സാംസങ് ഗാലക്സി J2 ആയിട്ടുള്ള ഒരു ചെറിയ ഫോണിലായിരുന്നു ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു ഹാങ്ങും സ്റ്റക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും. നമ്മളത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ച് പണിയാണ്, കാരണം ആ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് അറിയാം അതിൻ്റെ മെനക്കെട് എത്രത്തോളം ഉണ്ട്. പിന്നെ വേറൊരു ഞങ്ങൾ നേരിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ റേഞ്ച് വരുന്ന സംഭവം ആ ഒരു ഏരിയയിൽ കുറവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയാറ് 7:30 ഞങ്ങളൊരു 6:30 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. 6:30 ആകുമ്പോൾ ഞങ്ങൾ തുടങ്ങും. അപ്പോൾ മൊത്തത്തിൽ 7:30 ആകുമ്പോൾ അത് 2 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും ഈ പറഞ്ഞ ഒരു ടൈമിംഗ് പറയുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് 2 മിനിറ്റിൻ്റെ വീഡിയോ, ഞങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും, എന്നിട്ട് അത് 6:30 തൊട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. ഒരു 7:30 ആകുമ്പോഴത്തേക്കാവും അത് കഴിയാറുള്ളത്. കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ റേഞ്ചിൻ്റെ പ്രശ്നമുള്ള ആ ഒരു കാരണത്തോണ്ട് തന്നെ ഞങ്ങൾ എന്താണ് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരേക്ക്, അതായത് ഒരു റോട്ടിലേക്കൊക്കെ, ഒരു ദൂരമുള്ള റോട്ടിലേക്കാണ് പോകുക. അവിടെയാണ് റേഞ്ചുള്ളത്. അപ്പോഴത്തൊന്നും തീരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടാണ് പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഞങ്ങൾ റോട്ടിലേക്ക് പോയിട്ടാണ് സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലെത്തുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെ സബ്സ്ക്രൈബ് ഉണ്ടാക്കുക അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കോളേജിലുള്ള ആൾക്കാരെ കൊണ്ട്, അതായത് നടന്ന് ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് സബ്സ്ക്രൈബ് മേടിക്കാൻ നടക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതെ, ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു 3-4-5 മാസത്തിന് ശേഷമാണ് അതായത് 100 സബ്സ്ക്രൈബ് ശരിക്കും എത്തുന്നത് തന്നെ. 3 മാസമൊക്കെ സമയമെടുത്തിട്ട് തന്നെയാണ് അതിന് ഒരു 100 സബ്സ്ക്രൈബ് കിട്ടിയത്. അതായത് ഞങ്ങൾ ഈ 100 സബ്സ്ക്രൈബ് കിട്ടുന്നതൊക്കെ വലിയ കാര്യമാണ്. അന്ന് ഞങ്ങൾക്ക് അതൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്താണ് എല്ലാത്തിനും ഭയങ്കരമായിട്ട് എന്താണ് 100K അടിച്ചതിന് വീഡിയോ ഇറക്കുന്നു, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഞങ്ങൾ ഒരു ഹാപ്പി ഉള്ള രീതിയിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതിനെക്കുറിച്ചൊക്കെ 100 സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ. പക്ഷേ അത് പറയുന്നത് ഞങ്ങൾ എന്താ വെച്ചാൽ ഈ 100 സബ്സ്ക്രൈബർ വരുന്നത് തന്നെ ഞങ്ങളെ കുറെ ആൾക്കാരെ കൊണ്ടൊക്കെ ഞങ്ങൾ ഇടിപ്പിച്ച സബ്സ്ക്രൈബേഴ്സാണ്. അതുപോലെ തന്നെ നമ്മളെ കോളേജിലത്തെ ആൾക്കാരതും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഗൈസ്, നമ്മുടെ ചാനലിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 18-ാമത്തെ അടവും കഴിഞ്ഞ് 19-ാമത്തെ അടവ് എടുത്തു എന്നൊക്കെ പറയാം. കാരണം ഞങ്ങൾ നോട്ടീസ് വരെ അച്ചടിച്ച് ഇറക്കിയിട്ട് സബ്സ്ക്രൈബ് ഉണ്ടാക്കാൻ നോക്കിയ ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനത്തെ കോളേജിലുള്ള പല ആൾക്കാർക്കും നോട്ടീസ് ഞങ്ങൾ ചെറിയ ചാനലിലുള്ള ഒരു നോട്ടീസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൊടുത്ത അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും സബ്സ്ക്രൈബ് ഇല്ലായിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കാൻ സബ്സ്ക്രൈബ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, ISL ഒരു വീഡിയോസ്. ഞങ്ങൾ അതായത് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ISL വീഡിയോസ് ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 6:30 ഒരു ദിവസം അതുപോലത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അത് 7:30 ഞങ്ങൾ കോളേജിലെത്തി, എന്നിട്ട് വൈകുന്നേരം വരെ കാത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളെ വ്യൂസൊക്കെ ഇങ്ങനെ കയറി ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഫോണിൽ ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഫോണില്ലായിരുന്നു, സ്വിച്ചിൻ്റെ ഒരു ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ഈ
വീഡിയോ നോക്കിയ സമയത്ത് അതിനൊരു 10K വ്യൂസ് ഒരു 10 മണി സമയമാകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താണ് ഈ വീഡിയോ ഇനി കുറച്ച് കയറി. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ആ ഒരു 10K പറയുന്ന വ്യൂ കണി കാണുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു ആ ഒരു സമയത്ത്. എന്താ പറയുക, അതെ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. 10K പറയുന്ന ആ ഒരു വ്യൂ ഞങ്ങൾ, കാരണം ഞങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ കഷ്ടിച്ച് അങ്ങനെയൊക്കെ 200 വ്യൂസ് ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നൊക്കെ കിട്ടിയിരുന്നു. ഞങ്ങൾ പല രീതിയിലൂടെ ആ അതിനൊക്കെ വ്യൂസ് ഉണ്ടാക്കി. പക്ഷേ ഈ ISL വീഡിയോയ്ക്ക് 10K വരണം, അങ്ങനെ ഒരു വ്യൂസ് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു 10K വരണ വ്യൂസ് ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം നോക്കി നിന്നപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ആ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കയറിയിട്ടുള്ള ഒരു സംഭവം ഞങ്ങളായപ്പോൾ ആ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിപ്പോയി. ഞങ്ങളുടെ ആ ഒരു വീഡിയോ അങ്ങനെ ഫസ്റ്റത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഞങ്ങളുടെ അബി എഡ്യൂക്കേഷൻ ഫാക്ടറി കഴിഞ്ഞിട്ടുള്ള ആ ചാനലിലാണ് അങ്ങനെ അന്ന് കിട്ടി. കഷ്ടിച്ച് ഞങ്ങളുടെ ചാനൽ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു 2 മാസം ഈ ഒരു സമയത്തിൽ ഞങ്ങൾ 1K സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു നേട്ടം ഞങ്ങൾ കൈവരിച്ചു ഞങ്ങളുടെ ചാനലിൽ. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നായിരുന്നു ഞങ്ങൾ 1K എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. 1K സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഈ 100,000 സബ്സ്ക്രൈബേഴ്സിന് തുല്യമായിരുന്നു ആ സമയത്ത്. അതെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ അബി 2.0 കിട്ടിയിട്ടുള്ള ആ 100,000 ഞങ്ങൾക്ക് 1K അതേ ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഞങ്ങൾ പിന്നെ ആ ഒരു ചാനൽ ഞങ്ങൾക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ കോളേജിലുള്ള ഭയങ്കരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ഫുൾ ടൈം ക്ലാസ് കയറിയുമ്പോൾ ഭയങ്കര ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചാനൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ചാനൽ പറയുന്നത് ഞങ്ങളുടെ അബി എഡ്യൂക്കേഷൻ ഫാക്ടറി ഞങ്ങൾ 1 വർഷത്തേക്ക് ഞങ്ങളെ ചാനൽ നിർത്തിവെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് ചാനൽ 1 വർഷം നിർത്തിയതിന് ശേഷം പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് വെറുതെ ഒന്ന് പറഞ്ഞതായിരുന്നു അബി 2.0 പറഞ്ഞിട്ട്. ഒരിക്കലും എൻ്റെ മനസ്സിലങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. രണ്ടാമതൊരു ചാനൽ നല്ല വൃത്തിയിൽ ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി ഞങ്ങൾ ആലോചിച്ചിരുന്നു. കാരണം നമ്മൾ മറ്റേ ചാനലിന് ഉൾക്കൊണ്ട പാഠങ്ങളൊക്കെ വെച്ചിട്ട് കുറേ പാഠങ്ങൾ ആ ചാനലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉൾക്കൊണ്ട് ഞങ്ങൾ അബി 2.0 പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനൽ ഞങ്ങൾ ലോഗോ ആയാലും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒക്കെ ഞങ്ങൾ നല്ല വൃത്തിയിൽ തന്നെ വെച്ച് ഒരു നല്ലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഗൈസ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ 100K ആയ സമയത്ത് ആ ഒരു രാത്രി 100K ആയിട്ടുള്ള ആ ഒരു രാത്രി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റാറ്റസും കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഫ്രണ്ട് ഞങ്ങളെ വിളിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ ഒരു കോളേജിലുള്ള ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. അപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അന്ന് സബ്സ്ക്രൈബ് ചോദിച്ച് നടന്ന സമയത്ത് വളരെയധികം പുച്ഛമായിരുന്നു എന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. ഇത് എന്നോട് ഡയറക്റ്റായിട്ട് പറയായിരുന്നു. അപ്പോൾ അതിനുശേഷം അവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം പുച്ഛമായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ 100K അടിച്ചതിൽ ഇപ്പോൾ യഥാർത്ഥമായിട്ടും ശരിക്കും മനസ്സിൽ നിന്നൊരുള്ള സന്തോഷം തന്നെയാണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്നെ വാട്സപ്പിൽ ഇങ്ങനെ നമ്മളെ വോയിസ് കോളായിട്ടുള്ള ഒരു രീതിയിൽ പറയണ്ടായി. അപ്പോൾ അത് എനിക്ക് വളരെയധികം ആ സമയത്തൊരു സന്തോഷമുണ്ടായി. കാരണം ഞങ്ങൾ നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ തിരിച്ചു വരുന്ന ഒരു 100K പറയുമ്പോൾ 100,000 അത്രയും ആൾക്കാർ നമ്മുടെ ചാനലിൽ എത്തിക്കാൻ പറ്റി അവർ പോലും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പറഞ്ഞ ചാനൽ രണ്ടാമത്തെ ചാനൽ ശരിക്കും പറഞ്ഞാൽ കോളേജിലുള്ള ആൾക്കാരോട് പോലും ഞങ്ങൾ ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് കുറേ എന്താണ് കൂട്ടുകാരുടെ അവഗണനയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടുകൊണ്ട് ആരോടും പറയാതെ സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള രീതിയിൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒരാളോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ അബി 2.0 എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തേടി ആ റിസൾട്ട് എത്തിയിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞങ്ങളുടെ ആ ഒരു പ്ലേ ബട്ടൺ ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഞങ്ങൾ ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്താണ് ഇങ്ങനെ യൂട്യൂബിൽ പലർക്കും പ്ലേ ബട്ടൺ കിട്ടിയതും അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മറ്റേ ദാസനും വിജയനും കിടന്നിട്ട് ഫ്രിഡ്ജ് മേടിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സീനറിയില്ല, ആ ഒരു സീനെ പോലെ തന്നെ ഞങ്ങളും ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു പ്ലേ ബട്ടൺ കിട്ടും, 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിയും, അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ ആലോചിച്ചോട് പറയാറുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. അതന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ കുറേ സ്വപ്നം കണ്ട് നടന്ന ഒരു സംഭവമായിരുന്നു. അതാണ് ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ആ ഒരു IQ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തിലൂടെ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ 100,000 സബ്സ്ക്രൈബേഴ്സും പിന്നെ ഞങ്ങളുടെ പ്ലേ ബട്ടൺ. ഒരിക്കലും ഞങ്ങൾ കയ്യിൽ കിട്ടുന്നു പറഞ്ഞാൽ വിചാരിച്ചൊരു സംഭവമല്ലായിരുന്നു ആ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഉയർന്ന വിജയത്തിൽ എത്താൻ പറ്റുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ ആ അബി 2.0 എന്ന് പറഞ്ഞ ചാനൽ രണ്ടാമത് തുടങ്ങിയ സമയത്ത് ഞങ്ങളെന്താണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് പോകാം അങ്ങനെയൊക്കെ തീരുമാനിച്ചിരുന്നു. ഇവന് ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, എന്നാലും ഞാനത് നിർബന്ധിച്ച് നമ്മളങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മളുടെ ഒരു ഈ ഒരു റിസൾട്ടിൽ നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.